കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായ പകൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ വെഡ്സോട്ടിൻ്റെ പ്രേക്ഷകർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ വചനങ്ങളെ പങ്കുവയ്ക്കുവാനും ദൈവം അനുവദിച്ച സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനേക കോളുകൾ അമ്മയൻ കടന്നു വരാനിടയിട്ടിരുന്നു. പലർക്കും അത് വിടുതലായി മാറി എന്നുള്ള നല്ല അനുഭവങ്ങളെ കേൾക്കുവാനും ദൈവം സഹായിച്ചു. ഈ എപ്പിസോഡും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഒരു ഫാമിലിയുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. പേര് വെളിപ്പെടുത്തണ്ട എന്ന് ആഗ്രഹിച്ചു. അമേൻ. ഞങ്ങളുടെ സെൻ്ററിലുള്ള അകലേത് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിലുള്ള ഒരു ഫാമിലിയാണ്. കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരു വാക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കർത്താവേ ആ കുടുംബത്തിനകത്ത് ഇറങ്ങട്ടെ. ദൈവം മഹത്വമോടെ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് കർത്താവെ അമേൻ കർത്താവെ പുറത്തിറക്കുവാൻ തക്കവണ്ണം അതിനെ സഹായിച്ച ആ കുടുംബത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല വിഷയങ്ങളിലും എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അമേൻ അവരുടെ സകല ആവശ്യങ്ങളും ദൈവം അറിയുന്നല്ലോ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ കർത്താവെ അമേൻ. ഈ വചനം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തുന്നത് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി മാറട്ടെ. അനേക പ്രശ്നങ്ങൾക്കത് പരിഹാരമായി മാറട്ടെ കർത്താവെ. ദൈവത്തിൻ്റെ വിടുതല ജനം അനുഭവിക്കട്ടെ. അതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായ പകലിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗലേദ ഗോസ്പൽ മിഷൻസിൻ്റെ വേഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. ഈ പകലിലും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനങ്ങളെ ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറും. കഴിഞ്ഞ നാളുകളിലോട്ടൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, ഇന്നലകളിൽ കണ്ടോ പലരും ഇന്ന് ലോകത്തിലില്ല, പലരും ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. അമീൻ. കഴിഞ്ഞ നാളുകളിൽ പല ചിന്തകളും പ്രതീക്ഷകളുമോടെ ജീവിച്ച പലരും ഈ പകൽ കാണുവാൻ അല്ലെങ്കിൽ ഈ ദിവസം കാണുവാൻ ഇന്ന് നമ്മുടെ മുമ്പിലില്ലാതിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ച ദൈവത്തിൻ്റെ വൻ കൃപകളെ ഓർത്ത എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരികയില്ല. അതാണ് ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പ്ലാൻ. അമീൻ. പലവിധമായ ആപത്തുകൾ, പലവിധമായ ബുദ്ധിമുട്ടുകൾ, പലവിധമായ പ്രയാസങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്താൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്ത് പകരം കൊടുത്താലും അത് മതിയാവുകയില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. ആകയാൽ ഈ പകലിലും ചിന്തിച്ചാൽ അമേൻ കൊടുപ്പാൻ തക്കവണ്ണം ഒരു പകരം നമ്മുടെ ജീവിതത്തിലില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് ഞാൻ സ്തോത്രം ചെയ്യണം. ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഈ പകൽക്കാലം മാറുവാൻ പോവുകയാണ്. ജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കപ്പെടുന്ന മണ്ഡലങ്ങളെ, ശക്തികളെ ഇന്ന് പകൽക്കാലം അഴിക്കുവാൻ അമേൻ ആ പരിശുദ്ധ ആത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ പോവുകയാണ്. ഞാൻ വേഗത്തിൽ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അല്പനിമിഷങ്ങൾ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് ചെയ്ത സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന് 37 മുതലുള്ള 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് ചെയ്ത സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്ന വലിയ ശാന്തതയുണ്ടായി. അറിയുന്ന വേദഭാഗമാണ്, സുപരിചിതമായൊരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് വായിപ്പാനിടയെ തീരുന്നത്. വേദപുസ്തകത്തിൽ പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, അമേൻ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അമേൻ. എന്താ ഈ ഭാഗത്ത് ഈ പറഞ്ഞിരിക്കുന്ന വിഷയം? അമേൻ.
യേശു തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് അക്കരയ്ക്ക് കടന്നു പോകുന്ന ഒരു അനുഭവം വേദപുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. ആമേൻ. അക്കരയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ ഗദരദേശത്തേക്ക് പോകുന്ന ഒരു യാത്ര, തൻ്റെ താൻ പടകിൽ കയറി താനും തൻ്റെ ശിഷ്യന്മാരും കയറി അക്കരയ്ക്ക് പോകുമ്പോൾ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആ യാത്ര ഒരല്പം ദൈർഘ്യമുള്ളതായിരിക്കുകയാൽ ചില നിമിഷങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പടകിലുള്ള പല പ്രിയപ്പെട്ടവരും ഉറങ്ങിപ്പോകാനിടയായിത്തീരുന്നു. സ്വാഭാവികമായി ഞാൻ എൻ്റെ ചിന്തയിലൂടെ ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ. ആമീൻ. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നേ, പടകിൻ്റെ ആമീൻ പടകിനകത്ത് ഞാൻ ചിന്തിക്കുന്നു 12 ശിഷ്യന്മാരുണ്ട്, കൂട്ടത്തിൽ യേശുവുമുണ്ട്, ഒരുപക്ഷെ 13 പേർ അതിനകത്തുണ്ടായിരിക്കാം. ആമീൻ. ഈ 13 പേരുമായിട്ട് അക്കരയ്ക്കുള്ള ഒരു യാത്രയിൽ, ആമീൻ, അക്കരയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ ഗദരദേശത്തേക്കുള്ളൊരു യാത്ര, ഈ യാത്രയുടെ പകുതി വഴിയിലെത്തുമ്പോൾ തന്നെ ശക്തമായ ചുഴലിക്കാറ്റതിന് വിരോധമായിട്ട് ആഞ്ഞടിച്ചിട്ട് ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അക്കരയ്ക്കുള്ള യാത്രയുടെ നടുവിൽ അവൻ വിരോധമായി നിൽക്കുന്ന ചില ശക്തികൾ, വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ശക്തിയേറിയ മണ്ഡലങ്ങൾ, അവൻ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ വന്നേക്കാം, വെളിപ്പെട്ടേക്കാം. എന്നാൽ ഈ പകൽക്കാരൻ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ അപ്രകാരമുള്ള വെല്ലുവിളികൾ ആമീൻ അക്കരെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ആമീൻ നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുമ്പോൾ ഞാൻ പറയാം, ഈ പകൽക്കാലം ആമീൻ നമ്മുടെ കൂടെ ഒരുവനുണ്ട്, മറന്നു പോകണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അക്കരയ്ക്ക് നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ കൊണ്ടെത്തിക്കാനിടയായിത്തീരും. ആമീൻ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, പത്രോസിൻ്റെ ആവശ്യമല്ല അക്കരയ്ക്ക് പോവുക എന്നത്, ആമീൻ അത് നോക്കണം, യാക്കോബിൻ്റെ ആവശ്യമല്ല അക്കരയ്ക്ക് പോവുക എന്നുള്ളത്, യോഹന്നാൻ്റെ ആവശ്യമല്ല ഗദരദേശത്തെത്തുക എന്നുള്ളത്, മറിച്ച് ഇതിനകത്ത് ഒരാളിൻ്റെ ആവശ്യമാണ്, അത് യേശുവിൻ്റെ ആവശ്യമാണ്. കാരണം യേശുവാണ് ഇവരെ വിളിച്ച് അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. ഉത്തരവാദിത്വം മുഴുവനും യേശുവിൻ്റെ കയ്യിൽ. ഞാൻ പറയാം, നിങ്ങളെ വിളിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കർത്താവിൻ്റെ കയ്യിലാണ്. ആമേൻ. വിളിച്ചവൻ എന്നും വിശ്വസ്തനാണ്, പകുതി വഴിയിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പ്രതികൂലം കാണുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു ദൈവത്തെയല്ല. തീച്ചൂളയുടെ നടുവിൽ നിന്നോ കയ്ക്കു പിടിച്ച് പുറത്തു കയറ്റാൻ കഴിവുള്ളവർ, സിംഹത്തിൻ്റെ ഗുഹയുടെ ആമേൻ അകത്തുനിന്നും സിംഹത്തിൻ്റെ വായുടെ മുൻപിൽ നിന്നോ പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനായ ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നതെങ്കിൽ, ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഉറപ്പോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരുപക്ഷെ നിങ്ങളും അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഒത്തിരി വിഷയങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ. അവൻ അക്കരെ എത്താൻ പറ്റുന്നില്ല, ഒരു കരയിലും കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നടുത്തളത്ത് നിൽക്കുന്ന പോലെ, അവൻ നടുക്കയത്തിൽ മുങ്ങിത്താഴുന്ന പോലെ ചില വിഷയങ്ങളും പ്രതികൂലങ്ങളും നിങ്ങൾക്ക് വിരോധമായി വന്നാലും ഞാൻ പറയാം, വിളിച്ചവനെ നോക്കുക. അവൻ വിളിച്ചവനെ നോക്കുക. ലോകക്കാരെ അല്ല ശ്രദ്ധിക്കേണ്ടേ, ലോകത്തിലുള്ളവരെ അല്ല നോക്കേണ്ടേ, വിളിച്ചവനെ നോക്കുക. അവൻ വിശ്വസ്തനായ ദൈവം മാത്രമേ. ആമേൻ. ഞാനും കൂടെ ഒന്ന് കടന്നു വരട്ടെ. എന്താ ഇവിടെ പറയുന്നേ? വേദപുസ്തകം പറയുന്നു, ഈ 12 പേരും കൂടെ സ്വാഭാവികമായിട്ടൊരു യാത്ര, ഈ അക്കരയ്ക്കുള്ള യാത്രയിൽ യേശു ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. സ്വാഭാവികമായും ഒരു യാത്ര നമ്മുടെ മനസ്സിൽ നിന്ന് സങ്കല്പിച്ച് നോക്കുക, നീളമേറി ദൈർഘ്യമേറി ഒരു യാത്ര, 8-10 മണിക്കൂർ ആമേൻ, അല്ലെങ്കിൽ 5-6 മണിക്കൂർ നമ്മൾ അങ്ങ് നീണ്ട ഒരു യാത്ര ചിന്തിക്കുക. തുടക്കത്തിൽ ആമീൻ വണ്ടിക്കകത്ത് കയറി വാഹനത്തിനകത്ത് അയലും നമ്മൾ കയറി കഴിയുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. ആമീൻ ചില മിനിറ്റുകൾ, ആമീൻ ചില മണിക്കൂറുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ പരസ്പരം സന്തോഷിച്ച് ചിരിച്ച് ആനന്ദിച്ച് നമ്മൾ ഇരിപ്പാനിടെ തരും. എന്നാൽ അതൊക്കെ കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും അവൻ ക്ഷീണം തട്ടിത്തുടങ്ങും, ഓരോരുത്തരും ചെയ്യാൻ തുടങ്ങും, ഉറങ്ങുവാൻ തുടങ്ങും. എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, എല്ലാവരും ഉറങ്ങിയാലും ഓടിക്കുന്ന അവൻ ആളിന് ഉറങ്ങാൻ കഴിയത്തില്ല. കാരണം വണ്ടിയുടെ ഡ്രൈവർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, ഡ്രൈവർ ഉറങ്ങി പിന്നെ വണ്ടി പോകത്തില്ലല്ലോ. അവൻ ഇതുകൊണ്ട് തന്നെ അവൻ വണ്ടി ഓടിക്കുന്ന ഒരാൾ ഉറങ്ങത്തില്ല. അവൻ പുള്ളിക്കാരൻ ധൈര്യമായിട്ട് എന്ത് ചെയ്യും, ഉറങ്ങാതിരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ബാക്കിയുള്ള സകലരും ചിലപ്പോൾ എന്ത് ചെയ്യും, മയങ്ങിന്നിരിക്കാം. ആമേ, അത് സ്വാഭാവികമായ ഒരു സംഗതി. ഈ പടകിനകത്തും ഞാൻ അങ്ങനെ ഒരു ചിന്തയിലൂടെ വരികയാണ്. ആമീൻ, കൂടെയുള്ളവരെല്ലാവരും ഉറങ്ങി, ഒരുപക്ഷെ പത്രോസ് ആയിരിക്കാം ഈ പടക് ആമീൻ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ ആയിരിക്കാം. ഇനി ഞങ്ങൾ എൻ്റെ ചിന്ത ഞാൻ പറയട്ടെ, അത് നോക്കുള്ള ഒരു പത്രോസ് ആയിരിക്കാം ആണ് എന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത്, ആയിരിക്കാം. ആമീൻ. കാരണം പുള്ളിക്ക് വള്ളമുണ്ട്, തുഴയാനറിയാം, മീൻ പിടിക്കാനറിയാം,
എല്ലാ കാര്യങ്ങളും പ്രവൃത്തി പരിചയമുള്ള ആൾ ആമേ. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ, പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ഒരു മുൻഗണന കൊടുക്കുമെന്നതുപോലെ. ആമേ, നന്നായി അവൻ വണ്ടി ഓടിക്കാൻ അറിയുന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരു മുൻഗണന കൊടുക്കുമെന്നതുപോലെ. ആമേൻ, അത് നോക്കണം. ഈ പത്രോസും എന്ത് ചെയ്യുന്നു, ഞാൻ ചിന്തിക്കുന്നു ഈ 12 ശിഷ്യന്മാരും അതുപോലെ യേശുവും പോകുന്ന യാത്രയിൽ. ആമേൻ, അത് നോക്കണമേ, ഒരു മുൻഗണനയുണ്ട് പത്രോസ്. അതുകൊണ്ട് പത്രോസ് വള്ളം തുഴഞ്ഞങ്ങോട്ട് പോവുക. ഈ വള്ളം തുഴഞ്ഞ് പോകുന്ന സമയത്ത്, പടകു കൊണ്ടുപോകുന്ന സമയത്ത് അകത്തിരിക്കുന്ന ഒരു ആദ്യമൊക്കെ ഉണരുന്നത്, പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഉറക്കം പിടിച്ചു തുടങ്ങി രാത്രിയുടെ യാമങ്ങളിൽ. ആമേൻ, അത് നോക്കണം. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ചില അന്ധകാരത്തിൻ്റെ ശക്തികൾ വീശിയടിക്കാൻ തുടങ്ങി. ആമേൻ, ഈ പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെയാണെങ്കിൽ ചില മണ്ഡലങ്ങൾ ഇവർക്ക് വിരോധമായി വീശുവാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, വേദപുസ്തകം പറയുന്നു കാറ്റ് പ്രതികൂലമായി വീശുവാൻ തുടങ്ങിയപ്പോൾ കടലിനെ ഇളക്കാൻ തുടങ്ങി. ആമേൻ, തീര പടകിനകത്ത് തള്ളിക്കയറാൻ തുടങ്ങിയപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ഡ്രൈവിംഗ് നടക്കത്തില്ല, അല്ലെങ്കിൽ പടക് കൊണ്ടുപോകലും നടക്കത്തില്ല, വെള്ളം കോരി കളയലും നടക്കത്തില്ല. അതുകൊണ്ട് പുള്ളി എന്നാ ചെയ്യുന്നറിയാമോ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഡ്രൈവറിന് ഒരു വിഷയം വന്നാൽ, വണ്ടി ഓടിക്കുന്ന ഒരാളിന് ഒരു അസ്വസ്ഥത തോന്നിയാൽ, അല്ലെങ്കിൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന ഒരാളിനെ കൂടെ വിളിച്ചുണർത്തി വെച്ചേക്കും. എന്തിന്, പരസ്പരം സംസാരിച്ചിരുന്നാൽ ആ യാത്ര അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പരസ്പരം എന്ത് ചെയ്യുക, ഒന്ന് ഉണർന്നിരിക്കാൻ വേണ്ടി അടുത്തൊരാൾ. അപ്പം ഞാൻ ചിന്തിക്കുന്നു, ഈ പത്രോസ് ഈ വടകിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കൂടെ കയറാൻ തുടങ്ങി. അപ്പോൾ രണ്ടും കൂടെ പുള്ളിക്ക് നടക്കുന്നില്ല. അന്നേരം ഞാൻ ചിന്തിക്കുന്നു, യോഹന്നാനോട്ടിടാ, യോഹന്നാനെ എന്ന് എഴുക്ക എന്താ കാര്യം. ആമേൻ, ദേ കണ്ടോ, ഞാൻ വള്ളം തുഴയുക, പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. യോഹന്നാൻ അങ്ങോട്ട് എഴിഞ്ഞു, ശരിയാണല്ലോ, ഇതൊരാളിനെ കൂടെ നടക്കത്തില്ല. യോഹന്നാൻ എന്നത് ആദ്യം കയറിയ തിരയുടെ വെള്ളത്തേക്ക്, ഞാൻ ചിന്തിക്കുന്നു എന്തെങ്കിലും വല്ല ബക്കറ്റോ പാത്രമോ കൊണ്ട് ആ വെള്ളത്തേക്ക് കോരി വെളിയിക്കളഞ്ഞു, കാരണം പടകനെ നിയന്ത്രിക്കണമല്ലോ. ആമേൻ, ഇച്ചിരിയൂടെ കഴിഞ്ഞപ്പോൾ ശക്തമായിട്ട് തിര തള്ളിക്കയറാൻ തുടങ്ങി. യോഹന്നാൻ പറഞ്ഞു, ഇതെന്നെ കൊണ്ട് നടക്കത്തില്ല, യാക്കൂബിനെ കൂടെ വിളിക്കുക. യാക്കൂബിനെ വിളിച്ചു. ആമേൻ, യാക്കൂബിനെ വിളിച്ചു. യാക്കൂബ് വിഴുന്നേറ്റാം. ആമേൻ, ബാക്കിയുള്ള വെള്ളത്തെ കൂടെ എന്ത് ചെയ്യുന്നു, കൂട്ടിന് യോഹന്നാൻ്റെ കൂടെ നിന്ന് കോരി പുറത്ത് കളയാൻ തുടങ്ങി. പിന്നെയും തിര തള്ളിക്കയറുന്നു. ബൈബിൾ പറയുന്നു, മുങ്ങാറാകുന്നു മുങ്ങാറാകുന്നു. യോഹന്നാൻ യാക്കൂബ് പറയുന്നു, എന്നെ കൊണ്ടും പറ്റത്തില്ല കേട്ടോ, അന്ത്രയോസിനെ വിളിക്കുക, ഫിലിപ്പോസിനെ വിളിക്കുക. ആമേൻ, അത് നോക്കണം. ഇങ്ങനെ തുടങ്ങി. ആമേൻ, എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. യൂദാസിനെ വരെ വിളിച്ചു, സകലതിനെയും വിളിച്ചു നടത്തി. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പടകിനകത്ത് 13 പേരുള്ളതിപ്പോൾ 12 പേരും ഉണർന്നു കഴിഞ്ഞു. എന്തിനാ, അവൻ വള്ളം മുങ്ങാറാവുകയാണ്. വെള്ളം കയറി മുങ്ങാറാകുന്ന വള്ളത്തെ അവൻ മുങ്ങാതിരിക്കാൻ തക്ക വണ്ണം 12 പേരുടെ കൈകൾ അവൻ പരിശ്രമിച്ചിട്ടും അവൻ അല്പം പോലും ശാന്തതയുണ്ടാക്കുവാനോ, ആമേൻ, അല്പം പോലും ആമേൻ അതിനെ നിയന്ത്രിക്കാനോ കഴിയാതെ മുങ്ങാറായ ഒരു സാഹചര്യം. ആമേൻ, ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ നിങ്ങളുടെ ശക്തി കൊണ്ടോ ആമേൻ അത് നോക്കണമേ, ഈ പ്രതികൂലത്തിന് ഒരുപക്ഷെ മാറ്റം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, വിളിച്ചൊരു ദൈവമുണ്ട്, കൂടെയുള്ള ദൈവമുണ്ട്, മറന്നു പോകരുത്. പലപ്പോഴും ദൈവജനം മറന്നു പോകുന്നത് ആദാ. ആമേൻ, പത്രോസ് ചിന്തിക്കുന്നു, ഇന്നലെയും കാറ്റടിച്ചതാണല്ലോ, പിന്നെ എന്താ ഇന്നത്തെ കാറ്റിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറയും, പത്രോസ്, ഇന്നലത്തെ കാറ്റ് നിനക്ക് വേണ്ടി അടിച്ചതാ, ഈ കാറ്റ് നിനക്ക് വേണ്ടി അടിക്കുന്നല്ല, നിന്റെ പടകിനകത്ത് വേറൊരുവൻ കിടപ്പുന്നുണ്ട്. ആമേൻ, ക്രിസ്തുവിന് വിരോധമായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന കാരണം അതാ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഈ യാത്ര പത്രോസിൻ്റെ യാത്രയല്ല, ഈ യാത്ര യേശുവിൻ്റെ യാത്രയാണ്. ഇവിടുത്തെ പ്രതികൂലം പത്രോസിൻ്റെ പ്രതികൂലമല്ല, ഇവിടുത്തെ പ്രതികൂലം യേശുവിനുള്ള പ്രതികൂലമാണ്. എന്തിനാ, ഗദരദേശത്ത് യേശു കാല് ചവിട്ടരുത്. അതെ, കാരണം ഗദരദേശത്ത് യേശു കാല് ചവിട്ടിയാൽ 2000 പന്നികളിൽ ഭൂതങ്ങൾ കടന്നിട്ട് കടലിൽ ചാകേണ്ടി വരുമെന്നൊരു സത്യം അക്കരെ നിൽക്കുന്ന ഭൂതത്തിനറിയാം. ഞാനത് വിടുകയാണ്. അപ്പോൾ എത്തിക്കാതിരിക്കുക എന്നത് പൈശാചികൻ്റെ ഒരു ഉദ്ദേശവും ലക്ഷ്യവുമായിരിക്കുക. വഴി മധ്യേ എന്ത് ചെയ്യുന്നു, പടകിനകത്ത് അവൻ അത് നോക്കണമേ, ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, വള്ളത്തെ തള്ളിക്കയറ്റതിനെ മുക്കുമാറായി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അത് മുങ്ങാറായി. ഇപ്പോൾ 12 പേരെയും ഉണർത്തി. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ, പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ആദ്യം യാക്കൂബിനെ വിളിക്കും, പിന്നെ യോഹന്നാനെ വിളിക്കും, പിന്നെ അന്ത്രയോസിനെ വിളിക്കും, പിന്നെ ഫിലിപ്പോസിനെ വിളിക്കും, പിന്നെ വീട്ടുകാരെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, ഭാര്യയെ വിളിക്കും, മക്കളെ വിളിക്കും, കൂടപ്പിറപ്പിനെ വിളിക്കും, അപ്പനെ വിളിക്കും, അമ്മയെ വിളിക്കും, ഞാൻ പറയട്ടെ, സകലതിനെയും നമ്മൾ വിളിക്കും. പക്ഷേ ഇത്രയൊക്കെ വിളിച്ച് നാട്ടുകാരെ മുഴുവൻ വിളിച്ചാലും ആരെ വിളിക്കില്ല, യേശുവിനെ വിളിക്കില്ല പലരും. ആമേൻ, ഈ പകൽക്കാലം ശ്രദ്ധിക്കണേ, സകലത്തിനെ നമ്മൾ വിളിച്ചെന്നിരിക്കും, എല്ലാവരെയും വിളിച്ചെന്നിരിക്കും, നാട് മുഴുവൻ ഉറഞ്ഞെന്നിരിക്കും, നാട്ടുകാരെ മുഴുവൻ ഉറച്ചെന്നിരിക്കും. പക്ഷേ ഇപ്പോഴും പത്രോസിൻ്റെ പടകിനകത്ത് ആരും ഉറക്കുക, ഉറങ്ങുന്ന ഒരാളേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. നമ്മുടെ കുടുംബത്തിനകത്തും പലപ്പോഴും ഇങ്ങനെയല്ലേ. ആമീൻ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസ്ഥിനമേ, പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെയല്ലേ, നാട് മുഴുവനും വിഷയം ഉറഞ്ഞു, പക്ഷേ യേശുവിനെ വിളിച്ചുണർത്തിയോ, നാട്ടുകാരെ മുഴുവൻ ഉണർത്തി, പക്ഷേ യേശുവിനെ ഉണർത്തിയോ. ഇതാ പലതിൻ്റെയും പരാജയത്തിൻ്റെ കാരണം. ഇന്ന് പകല പരാജയം മാറണം. നിൻ്റെ കുടുംബത്തിൽ
പ്രാർത്ഥനകത്ത് നീ കർത്താവിനെ അവൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നീ അംഗീകരിച്ചു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, നിൻ്റെ കുടുംബത്തിനകത്ത് യേശു ഉണ്ടാ, വിളിച്ചുണർത്തേണ്ട ചുമതല നിനക്കാ. ആമേൻ. വിളിച്ചുണർത്തേണ്ട കടപ്പാട് നിനക്കാ. നീ അത് വിളിച്ചുണർത്താൻ തയ്യാറാകണം. എന്തിനാ? അവൻ പത്രോസ് എറിഞ്ഞിട്ടുണ്ട്. പത്രോസ് പറയുന്നു, യോഹന്നാൻ ഉണ്ടെങ്കിൽ എനിക്ക് സഹായമായി, പക്ഷെ ഒരു സഹായവുമല്ല കേട്ടോ. യോക്കോബ് ഉണ്ടെങ്കിൽ എനിക്കതൊരു സഹായമായി, ഒരു സഹായവും ചെയ്തില്ല കേട്ടോ. പേയാൻ പറ്റുന്നില്ല. 12 പേരും കൂടെ അവസാനം പറഞ്ഞൊരു വിഷയമുണ്ട്. അയ്യോ, ഞങ്ങൾ ചാകാറായി, ഞങ്ങൾ നശിച്ചു പോകുന്നത്. എൻ്റെ ഗുരു, നിനക്ക് വിചാരമില്ലയോ? ഈ പകൽക്കറിഞ്ഞവരുടെ യേശു ഉറങ്ങുന്നു, അതാണ് വിഷയം. പടകിനകത്ത് യേശു ഉണ്ടാ, നമ്മുടെ വീട്ടിനകത്ത് യേശു ഉണ്ടാ, നമ്മുടെ ഭവനത്തിൽ യേശു ഉണ്ടാ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നാട്ടുകാരും ഭവനക്കാരും മുഴുവനും ഡിസ്കസ് ചെയ്താലും ആ വിഷയം യേശുവിനോട് പറയത്തില്ല. ലോകക്കാരെ മുഴുവനും ചോദിച്ചാലും ശരി, യേശുവിനോട് ആ വിഷയം നമ്മൾ പറയത്തില്ല. പത്രോസിൻ്റെ ചിന്ത ഇതാണ്, അറിയത്തില്ലല്ലോ യേശുവിന്. കാരണം യേശു ഒരു തച്ചൻ്റെ മകനല്ലേ? തച്ചപ്പണിയാണെങ്കിൽ അറിയാമായിരിക്കും, പക്ഷെ വള്ളം തുഴയാനും ആമൻ വള്ളത്തെ കൊണ്ടുപോകാനും ഒന്നും ആർക്കറിയത്തില്ല. ഇതാ പലരുടെയും ചിന്ത. ഞാൻ പറയാം, സർവ ജ്ഞാനിയായിരിക്കുന്ന കർത്താവ്, സർവശക്തനായിരിക്കുന്ന കർത്താവ്, സകലത്തിലും ഒരറിവുണ്ട്. പലപ്പോഴും പത്രോസേ നിന്നോട് ആമൻ യേശു പറഞ്ഞതല്ലേ, ആമൻ തച്ചനാണെങ്കിലും ഞാൻ പറയുന്നിടത്ത് വലവീഷം തയ്യാറായ നിന്റെ പടകം നിറഞ്ഞ് കവിയുന്ന മേഖല നിനക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആമേൻ. അതനുഭവിച്ച പത്രോസ് പിന്നെയും മറന്നു. പലപ്പോഴും മനുഷ്യനെങ്ങനാ? ആമേൻ. ചിലപ്പോൾ മനുഷ്യനെ എന്ത് ചെയ്യും? ആ നന്മകളൊക്കെ അനുഭവിക്കും. എന്നാൽ അടുത്തൊരു സമയം വരുമ്പോൾ ആ അനുഭവിച്ച നന്മയും എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ മനുഷ്യനങ്ങ് മറന്നുപോകും. ഇവിടെ അതാ സംഭവിക്കുന്നത്. അവൻ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ 12 പേര് ഉണർന്നിട്ടും ഒരു ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയും പിന്നെയും അത് മുങ്ങാൻ പോവുക. തിരയടിക്കുന്നു, ശക്തമായി തിരയടിക്കുന്നു. 12 പേരും കൂടെ കോരിക്കളഞ്ഞിട്ടും വെള്ളം മാറുന്നില്ല. അന്നേരം അവസാനം ഒരു വിധി എഴുതി, ഇനി വിളിക്കണം. ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. നമ്മളും അങ്ങനെയല്ലേ? പലപ്പോഴും ലോകക്കാരും അങ്ങനെയല്ലേ? ലോകത്തിലെ മനുഷ്യരും അങ്ങനെ തന്നെ. സകലരും വിളിച്ചു മടുത്തു, സകലരും വിളിച്ചു മടുക്കുമ്പോഴാണ് അവസാനം എന്ത് ചെയ്യുന്നത്? ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി ദൈവത്തെ വിളിക്കാം. ലോകക്കാര്, ലോകത്തിലുള്ളവർ പോലും അവൻ അത് നോക്കണം. അവസാനം പറയുന്ന വാക്കിതാ, ഞാനിങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്, അവൻ ഇനി ദൈവത്തോട് പറ, ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ വൈദ്യന്മാർ ഡോക്ടേഴ്സ്മാർ പറയുന്ന വാക്കുകൾ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, ഞാനൊരു ഒരു കൊച്ചു അനുഭവം കൂടെ ഞാനത് സൂചിപ്പിക്കാൻ താല്പര്യപ്പെട്ടേക്ക്. ഞങ്ങളുടെ അവൻ വർഷിപ്പ് സെന്ററിൽ വരുന്ന ഒരു കുഞ്ഞ, കഴിഞ്ഞ നാളുകളിൽ അമ്മ കുഞ്ഞിങ്ങനെ പനി ബാധിച്ചിട്ട് ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ ട്രിവാണ്ടത്ത് അമ്മേനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്യാവുന്ന ചെക്കപ്പുകളൊക്കെ ചെയ്തു, ബ്ലഡ് പല രീതിയിൽ തന്നെ ചെക്കപ്പ് ചെയ്തു. അപ്പോൾ പല ടെസ്റ്റുകളും ഈ കുഞ്ഞിനെ നടത്തി. ദിവസങ്ങൾ കഴിഞ്ഞ് 3-4-5 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് എന്ത് അസുഖമാണ്, എന്ത് പനിയാണ്, എന്ത് രോഗമാണെന്നൊന്നും തെളിഞ്ഞു വരുന്നില്ല. പനിയുണ്ട്, ശരീരത്തിൽ എവിടെ എവിടെയും നീര് വരുന്നുണ്ട്, ഇങ്ങനെ ബലഹീനതയുണ്ട്, കുഞ്ഞിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളാണ്. അന്നേരം ഒരു 4-5 ദിവസമായി അറിയാവുന്ന ചെക്കപ്പിലെല്ലാം ചെയ്തു. അവസാനം ഡോക്ടർ ഈ കുട്ടിയുടെ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന കുടുംബമാണോ? അവർ പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന, ചർച്ചിൽ പോകുന്ന കുടുംബമാണ്. ആമേൻ. അന്നേരം ആ ഡോക്ടർ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കുട്ടിക്ക് ഒരു അസുഖമില്ല കേട്ടോ, ഈ കുട്ടിക്ക് ഒരു രോഗവും ഇല്ല. കാരണം ഇതുവരെ ചെക്കപ്പ് ചെയ്തിട്ട് ഒറ്റ രോഗം നമ്മൾ എന്ത് ചെയ്തില്ല, തെളിഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. പറഞ്ഞത് ആമേൻ. തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ആമേൻ രോഗിയോട് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം ആ മാതാവ് എന്നെ വിളിച്ചു, പാസ്റ്റർ ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, ഇത്രയും ഇവിടെ കിടത്തിയിട്ടും ചികിത്സിച്ചിട്ടും എന്തില്ല, രോഗമില്ല. ഡോക്ടർ പറഞ്ഞേക്കുക, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഈ പാസ്റ്റർ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കെന്തായാലും അന്ന് പോകാനുള്ള ഒരു ടൈമില്ല, മീറ്റിംഗ് ഉണ്ടായിരുന്നു, കാരണം എനിക്കൊന്ന് ചെന്നൊന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിറ്റെന്ന് ഞാൻ ഇങ്ങനെ പിറ്റെന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അപ്പം നേരം ഞാൻ എങ്ങനെ പോകുമെന്നൊരു ചിന്തയിൽ ഞാനിങ്ങനെ ഇരിക്കുക. അന്നേരം ഡോക്ടർ അടുത്ത ദിവസം റൗണ്ടിന് വേണ്ടി ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഈ മാതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു? അത് വെച്ച് എന്താ ഡോക്ടറെ പറഞ്ഞിങ്ങനെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ആമേൻ നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ച് അല്ലെ ആരെങ്കിലും വിളിച്ച് എന്ത് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കണം. അന്നേരം പറഞ്ഞു, ഇല്ല ഇല്ല ഡോക്ടറെ, ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പാസ്റ്റർക്ക് വരാൻ പറ്റിയില്ല. അന്നേരം നന്നായിട്ട് ആ ഡോക്ടർ ഈ മാതാവിനെ ഷൗട്ട് ചെയ്യാനിടയിൽ തീർന്നു. വേറെ ഒന്നും കൊണ്ടല്ല ആമേൻ, കാരണം ഡോക്ടർക്ക് കാര്യം മനസ്സിലായി, ഇത് ഒരു രോഗമല്ല ആമീൻ, ഇത് രോഗബന്ധനങ്ങളായി കിടക്കുകയാണ്. അന്നേരം ആ സഹോദരി പിന്നെയും വിളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ ഒത്തിരി ആ സഹോദരി കറിഞ്ഞു, പാസ്റ്ററെ പെട്ടെന്നൊന്ന് വരണം, അല്ലാതെ രക്ഷയില്ല. ഞങ്ങളന്ന് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങൾ കടന്നുപോയി. ചെന്നാൽ ബെഡി കിടക്കുന്ന മകളുടെ ഞാൻ ശിരസിൽ കരമച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല്ലൊക്കെ കടിച്ചു പിടിക്കുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടു. ആമേൻ.
വ്യത്യസ്തമായ ചില മുഖഭാവങ്ങൾ ആ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞാൻ കണ്ടു. ആ ഭാവങ്ങളൊക്കെ മാറി വരുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് രോഗമല്ല, രോഗാത്മബന്ധനമാണ്. ഞാൻ ആ ശരീരത്തിൽ നിന്ന് തന്നെ ശാസിച്ചു. അവൻ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങി പോയി, ഞാൻ പോയിട്ട് പറഞ്ഞു നീ കുറഞ്ഞോളും, വീട്ടിൽ വന്നിട്ട് അമ്മേൻ അല്ലെങ്കിൽ ഹാളിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു, ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് അന്ന് ഹോസ്പിറ്റലിൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ ഉണ്ടായ ഭാവമാറ്റം പെട്ടെന്ന് വെളിപ്പെട്ടു. പല്ലൊക്കെ കടിച്ചു പിടിച്ച് അമ്മേൻ ഒരു അസാധാരണമായൊരു അനുഭവം ആ കുഞ്ഞിന്മേൽ വെളിപ്പെടാനിടയായി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ശത്രു ശക്തികളോട് പുറത്തു വരാൻ കൽപ്പിച്ചു. ആ കുഞ്ഞ് അമ്മേനിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് അന്യായ ശക്തിയിൽ ഇങ്ങനെ പുറത്ത് ചാടാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, അന്നേരമാണ് അവർക്കും പിടികിട്ടി ശരിയാണ് ഡോക്ടർ പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നു. കാരണം അത് ഒരു അമ്മേൻ രോഗമല്ല, രോഗാത്മശക്തിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കടന്നു വരട്ടെ. അപ്പോൾ ഈ പകൽക്കാരം ഇങ്ങനെയും പല ശക്തികളും വിരോധമായി കിടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, അമ്മേൻ അതിന് വിരോധമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ ഏതാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങട്ടെ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരട്ടെ. വേദപുസ്തകം ഇടുക, അവിടെ പഠിപ്പിക്കുന്നു എന്തുവാ, അവൻ ചുഴലിക്കാറ്റ് വീശി അമ്മേൻ ലോകക്കാരെ മുഴുവനും അറിയിച്ചു, ലോകത്തിലുള്ളവരെ മുഴുവനും അറിയിച്ചു, പക്ഷേ ഇതുവരെ ആരെ വിളിച്ചിട്ടില്ല, യേശുവിനെ വിളിച്ചിട്ടില്ല. അവസാനം 12 ശിഷ്യന്മാരും കൂടെ യേശുവിൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, യേശു അമരത്തെ തലേണ വെച്ചുറങ്ങുക. നിങ്ങളിങ്ങനെ വിശ്വസിക്കുന്നു യേശു അമരത്തെ തലേണ വെച്ചുറങ്ങുന്നു എന്ന് പ്രസംഗം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം വള്ളത്തിനകത്ത് വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരിക്കുക, മുങ്ങിക്കൊണ്ടിരിക്കുന്ന വള്ളത്തിനകത്ത് വെള്ളം കയറുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് ഒരാൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. ഇതിനകത്ത് ഒരാളിന് മയങ്ങുക എന്ന് പറഞ്ഞാൽ അസാധ്യം. അതുമല്ല സങ്കീർത്തനങ്ങളിൽ 121 എങ്ങനെ പഠിപ്പിക്കുന്നു, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഉറങ്ങുന്നു, ദൈവം ഉറങ്ങുന്നു എന്നല്ല ഈ വാക്കിൻ്റെ അർത്ഥം, മറിച്ച് നമ്മുടെ വീട്ടിനകത്ത് യേശുകൊണ്ട് നമ്മൾ ഉറക്കി കിടത്തിയിരിക്കുക, അതാണ് സത്യം. ആമേൻ. നമ്മൾ പരസ്പരം സംസാരിച്ചില്ലെങ്കിൽ, യേശുവിനോട് ഇടപെട്ടില്ലെങ്കിൽ, യേശുവിനോട് സംസാരിച്ചില്ലെങ്കിൽ, കർത്താവിനോട് നീ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, ചുമ്മാതിരിക്കുന്നവർ എന്ത് ചെയ്യും, കണ്ണടച്ചു ചുമ്മായിരുന്നു അങ്ങോട്ടും. അത് സ്വാഭാവികം. എന്നതുപോലെ ഈ പടകിനകത്ത് സംഭവിച്ചു. നോക്കി, യേശു ഇങ്ങനെല്ലാം കേട്ടോണ്ട് കിടക്കുക. ഓ, പത്രോസ് വിളിക്കുന്നു യാക്കോബിനെ, യോഹന്നാനെ വിളിച്ചു, അമേന്ദ്രയോസിനെ വിളിച്ചു, ഫിലിപ്പോസിനെ വിളിച്ചു, യൂദാസിനെ വിളിച്ചു, എല്ലാവരും വിളിച്ചു. പക്ഷേ യേശു നോക്കി, എന്നെ മാത്രം വിളിക്കുന്നില്ല, എന്നെ മാത്രം വിളിക്കുന്നില്ല. ആമേൻ. യേശുവിന് ഒരു കാര്യം വിളി, എന്നെ മാത്രം വിളിക്കുന്നില്ല. വിളിക്കാത്തത് കൊണ്ട് തന്നെ യേശു ഒരു കാര്യം ചിന്തി വാനിച്ചു, ശരി, അവരോടെ കേട്ടെ, വിളിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേക്കാം. ചാടി കയറി പെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഏർപ്പാടൊന്നും എൻ്റെ കർത്താവിനില്ല കേട്ടോ. അല്ലെ, അവൻ വിളിക്കട്ടെ, വിളിക്കട്ടെ എന്ന് ചിന്തിച്ച് തം കർത്താവ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. 12 പേരും ആവുന്നത്ര ശ്രമിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഇവരിന്നേ ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ യേശു അങ്ങനെ ചിന്തിച്ച് അങ്ങനെ കണ്ണുടച്ച് കിടപ്പാ, വെള്ളം നനഞ്ഞെങ്കിലും യേശു എന്ത് ചെയ്തു, അങ്ങനെ കിടക്കുക. കാരണം എല്ലാം കാണുന്നുണ്ട് എൻ്റെ കർത്താവ്, എല്ലാം അറിയുന്നുണ്ട്. അവൻ എന്തായാലും അവസാനം 12 പേരും കൂടെ പറഞ്ഞു, ഇനി യേശുവിനെ വിളിക്കാതെ കാര്യമില്ല. 12 പേരും കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തട്ടി വിളിച്ചു, പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇന്ന് പകൽ ആ വിചാരം ഹല്ലേലൂയ നിൻ്റെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, വിളിക്കേ കർത്താവിനെ. കർത്താവിനെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. അമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? യേശുവിനെ തട്ടി വിളിക്കുമ്പോൾ ബൈബിൾ എന്താ പറഞ്ഞത്? യേശു എഴുന്നേറ്റു. യേശു എഴുന്നേറ്റ് എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റ് കണ്ടപ്പോൾ, യേശു നോക്കിയപ്പോൾ കണ്ടത് വേറൊന്നുമല്ല, അമേൻ, തീരെ തള്ളിക്കയറത്. അത് 12 പേരും കണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ പുറകിലൊരു സംഭവത്തെ യേശു കണ്ടു. എന്താ? ഈ തിരയല്ല വിഷയം. അമേ, യേശു എഴുന്നേറ്റ് വെള്ളം കോരിക്കള മക്കളെന്നല്ല പറഞ്ഞേ, ഈ വെള്ളം കോരിക്കള പെട്ടെന്ന് പടക് ശാന്തമാകട്ടെ എന്നല്ല പറഞ്ഞേ, മറിച്ച് യേശു എന്ത് എഴുന്നേറ്റിട്ട? യേശു കാറ്റിനെ ശാസിച്ചു. എന്താ യേശു ചെയ്തേ? അമേ, ഞാൻ പറയട്ടെ, ഈ 12 ശിഷ്യന്മാരും കണ്ടത് വെള്ളവും തിരയുമായിരുന്നു. പക്ഷേ യേശു കണ്ടത് ഇരുട്ടിൻ്റെ മറവിലും വീഴ്ചയടിക്കുന്ന ചില ചുഴലിക്കാറ്റുകളെയാണ്. അമേൻ. കാണാൻ കഴിയാത്ത മണ്ഡലത്തെ ആര് കണ്ടു? ഉണരേണ്ടവൻ ഉണർന്നാൽ കാണേണ്ടത് കാണും. നിന്റെ കുടുംബത്തിനകത്ത് ഇന്നു പകൽ നീ അല്ല ഉണരേണ്ടത്, മറിച്ച് ഉണർത്തേണ്ടവനെ ഉണർത്തണം. നീ ഉണരണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, നീ ഉണർന്നാലേ ഉണർത്തേണ്ടവനെ ഉണർത്താൻ കഴിയത്തുള്ളൂ. നീ മാത്രം ഉണർന്നാൽ പോരാ, മറിച്ച് നിന്റെ കുടുംബത്തിനകത്ത് യേശു എഴുന്നേൽക്കട്ടെ, നിന്റെ ഭവനത്തിനകത്ത് യേശു എഴുന്നേൽക്കട്ടെ. പരാജയം നീങ്ങണോ? എഴുന്നേൽക്കേണ്ടവൻ എഴുന്നേൽക്കണം. കാണേണ്ടവനെ അമേൻ നമ്മൾ കണ്ടിട്ടല്ലാതെ അമേൻ പ്രശ്നം എന്താണെന്ന് പിടികിട്ടത്തില്ല കേട്ടോ. യേശു എഴുന്നേറ്റപ്പോൾ ബൈബിൾ പറയുന്നു, അമേൻ, കാറ്റ് പ്രതികൂലമെന്ന് യേശു കണ്ടിട്ട് യേശു എഴുന്നേറ്റ് വെള്ളത്തെ അല്ല ശാസിച്ച് കാറ്റിനെ ശാസിച്ചു. യേശുവിൻ്റെ ഒരു കാര്യം മനസ്സിലായി, വെള്ളമാ ഞങ്ങളെ മുക്കുന്നത്, പക്ഷേ അതല്ല വിഷയം. വെള്ളത്തെ വള്ളത്തിനകത്ത് കയറ്റിവിടുന്ന ഒരു അദൃശ്യ ശക്തി ഇതിൻ്റെ പുറകിൽ നിൽക്കുക. ഇന്ന് പകം നിൻ്റെ ഭവനത്തിനകത്ത് അമേൻ ചില പ്രശ്നങ്ങളെ തൊടുത്തുവിടുന്ന, ചില വിഷയങ്ങളെ കുടുംബത്തിനകത്തേക്ക് തള്ളിവിടുന്ന ചില അന്ധകാരത്തിൻ്റെ കാറ്റുകൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയാം, ഉണരേണ്ട കർത്താവ് ഉണർന്നു കഴിഞ്ഞാൽ വേഗത്തിൽ ആ പരിഹാരം വെളിപ്പെടാൻ പോവുക. ഇന്ന് പകം നീ കാണുന്ന തലവേദന അല്ല വിഷയം,
വിഷയം, നീ കാണുന്ന ഉദരവേദന എല്ലാ വിഷയം, നീ അനുഭവിക്കുന്ന നെഞ്ചുവേദന എല്ലാ വിഷയം, ഇതിന് ശരീരത്തിൽ കൊണ്ടിടുന്ന ചില അദൃശ്യ ശക്തികൾ നിന്റെ പുറകിൽ നിപ്പുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ശാസിക്കാൻ തയ്യാറായ വിടുതൽ വേഗത്തിൽ വെളിപ്പെടുവാൻ പോവുകയാ. അമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ അനുഭവിക്കുന്ന, നീ കാണുന്ന ബലഹീനത ഒരുപക്ഷെ കടബാധ്യതയായിരിക്കും നീ കാണുന്നത്, ഒരുപക്ഷെ ഭവനം പണിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് അമീൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപക്ഷെ കാണാൻ കഴിയത്തില്ലായിരിക്കും. യേശു അത് കണ്ടു. എഴുന്നേറ്റ ഉടനെ യേശു ശാസിച്ചത് അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കാറ്റു അമർന്നു, വലിയ ശാന്തത വെളിപ്പെട്ടു. ആമേൻ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കാറ്റ് അമർന്നപ്പോൾ പിന്നെ തിരക്ക് കയറണ്ട, കാറ്റ് അമർന്നപ്പോൾ പിന്നെ വള്ളത്തിന് ആടണ്ട, കാറ്റ് അമർന്നപ്പോൾ ആമേൻ പിന്നെ അവരുടെ കരച്ചിൽ നിന്നോ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അമരേണ്ടത് ഒരു കാറ്റാണ്. ശാസിക്കേണ്ടത് അദൃശ്യ മണ്ഡലങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ഈ പകൽക്കാലം അതിനു വിരോധമായി നീ ആമേൻ അധരം തുറന്നു പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്തുന്ന ആമേൻ ചില അന്യായ ശക്തികൾ, വിരോധമായ കാറ്റുകൾ, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഗതി മാറി മാറിപ്പോകാൻ പോവുകയാണ്. ആമേൻ അക്കരെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ്, നീ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കത്തില്ലെന്ന് പറഞ്ഞ്, നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ്, ആ ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വാദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം തയ്യാറാണോ? കുടുംബത്തിനകത്ത് ആമേൻ മയക്കത്തിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ദൈവത്തെ വിളിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ഞാൻ പറയട്ടെ, കർത്താവ് ഇതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്, എത്തിക്കത്തില്ലെന്ന് പിശാചു വാദിച്ചാലും ആമേൻ വിധിക്കുന്നവനെ അല്ല നീ നോക്കണ്ടേ, വിളിച്ചവനെ അത്ര നോക്കേണ്ടേ. നിന്നോ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എത്തിക്കേണ്ട തുറമുഖത്ത്, എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനായ ദൈവമാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ പാമേൻ പടകിനകത്ത് ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞങ്ങൾ അക്കരെ എത്തുകയില്ല, അക്കരെ എത്തുകയില്ലെന്ന്. പക്ഷേ ആമേൻ ഈ പ്രതീക്ഷയെ ആമേൻ അത് നോക്കണമേ തകർക്കുവാൻ ഉണരേണ്ട കർത്താവ് എഴുന്നേറ്റപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ വെളിപ്പെടാനിടയായിത്തീർന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ അക്കരെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വാദിക്കുന്ന സകല മണ്ഡലങ്ങൾ ഈ പകൽക്കാലം ഉടയപ്പെടാൻ പോവുകയാ. കാറ്റ് വീശുന്നത് പോലെ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പല കുടുംബങ്ങളും തകർന്നു തകർച്ചയിലേക്കും നാശത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പകൽക്കാലം ചിലതിനെ ആമേൻ ശാസിച്ചു നിർത്തുവാൻ കഴിവുള്ള കർത്താവ് ഈ പകൽ നമ്മുടെ ിലുണ്ട്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ, നിന്റെ വസ്തു വിൽക്കുവാൻ കഴിയാതെ, ആമേ നിന്റെ നന്മകൾ നിനക്ക് പ്രാപിക്കാൻ കഴിയാതെ, മക്കളുടെ ഭാവി നടക്കുവാൻ കഴിയാതെ പലതും തകർച്ചയിലും ആമേൻ പലതും പരാജയത്തിലുമായിരിക്കുന്നു. ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കാറ്റുകൾ, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വീശി പലതും ആമേൻ തകർന്നിരിക്കുന്ന അനുഭവമാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. ചില രോഗത്തിൻ്റെ ബന്ധനങ്ങളെ കൊണ്ടിട്ട് നിങ്ങളെ മുക്കിക്കളയുന്ന അനുഭവങ്ങളാണോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആമേൻ ചില കാറ്റുകൾ ഇന്ന് പകൽ ആമേൻ അത് വഴി മാറുവാൻ പോവുകയാണ്. ഓ എല്ലാ ആമേൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഭവനത്തിലേക്ക്, നിങ്ങളിരിക്കുന്ന ഇടത്തേക്ക്, എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വരാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഞാൻ ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കർത്താവേ അവരുടെ മേൽ ഇറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ സകല വിഷയങ്ങളെയും അറിയുന്നല്ലോ. പരാജയം അനുഭവിച്ച് മുങ്ങി താഴുവാൻ തക്കവണ്ണം നിൽക്കുന്ന പല കുടുംബങ്ങളുമുണ്ട് കർത്താവേ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ മേൽ ആ ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. അവരെ ദണ്ഡിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങൾ, അവരെ ദണ്ഡിപ്പിക്കുന്ന കർത്താവ് പൈശാചികമായ മണ്ഡലങ്ങൾ, അവരെ ദണ്ഡിപ്പിക്കുന്ന ആമേൻ രോഗത്തിൻ്റെ ശക്തികൾ, ഇവർക്ക് വിരോധമായി ചലിക്കുന്ന എല്ലാ ദുർശക്തികളുടെ പോരുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം കർത്താവ് അതിനെ അധികാരത്തോടെ ശാസിക്കുന്നു. അത് പൂർണ്ണമായി നീങ്ങിപ്പോകട്ടെ കർത്താവ്. ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ തന്നെ ചലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ട് വരട്ടെ കർത്താവ്. പരിശുദ്ധാത്മാവ് മക്കളെ സ്പർശിക്കട്ടെ. ബാധ്യതകൾ ഇരിക്കുന്നവർ കർത്താവ് ആമേൻ ബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊരു പരിഹാരം വെളിപ്പെട്ട് വരട്ടെ കർത്താവ്. ദൈവമഹത്വത്തിൻ്റെ ശക്തി ഇവിടെ ചലിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനുഗ്രഹത്തിൻ്റെ കരമോടൊന്ന് വയ്ക്കണം കർത്താവേ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്മകളെ കൊണ്ട് നിറയ്ക്കട്ടെ കർത്താവേ. ആമേൻ കർത്താവേ. നിരാശയിലിരിക്കുന്നവർക്കെല്ലാം വലിയ പ്രത്യാശ കൊടുക്കട്ടെ. അക്കരെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്നവരുടെ നടുവിൽ കർത്താവേ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി അവരാഗ്രഹിക്കുന്ന തുറമുഖത്ത്, ആഗ്രഹിക്കുന്ന കരയിലേക്ക് കർത്താവേ നീ അവരെ എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എപ്പിസോഡ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് ഞങ്ങളുടെ പ്രെയർ ലൈനുണ്ട്, ഞങ്ങളെ വിളിക്കുക, വാട്സാപ്പ് നമ്പറുണ്ട്, മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ അമേൻ ഇമെയിലുണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം മക്കളെ ദയവായി ബന്ധപ്പെടുക. നിങ്ങളിലൂടെ ലോകം സുവിശേഷം അറിയട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കാണുവോളം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.